മേഗാമിസ് ആണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓണം എക്സാം നമ്മുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഈ ഓണം എക്സാമിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എങ്ങനെ പഠിക്കാം എന്നുള്ളതിന് ചെറിയൊരു ട്രിക്കുമായിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ നാച്ചുറാൻ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ ചാപ്റ്ററിലെ ചില കാര്യങ്ങളെല്ലാം എങ്ങനെ ഒരു ആയിട്ട് പഠിക്കാം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് ആണ് ഇത് പഠിക്കാൻ വേണ്ടിട്ട് മിസ് ഒരു കോഡ് കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് കോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ചാമിങ് ഡാഡിസ് ഗിവിങ് ഗ്രാൻഡ് പാർട്ടി ഇത് എങ്ങനെ നമ്മൾ ഫീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എന്ന് പറയുന്നത് എന്താണ് മാനേജ്മെന്റ് മൾട്ടി ഡയമെൻഷനൽ ആണ് സി കണ്ടിന്യൂസ് ആണ് ഡയനാമിക് ആണ് ഇൻടാൻചിബിൾ ആണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി ഇൻവോൾവ് ആവുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഗ്രൂപ്പ് ഗോളും മാനേജ്മെന്റിലുണ്ട് അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ് പാസീം ആണ് സർവവ്യാപിയാണ് ഇനി നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഇതിനും എന്തുണ്ട് ഒരു കോഡ് കൊണ്ടുവന്നിട്ടുണ്ട് ജി ഡി പി ഡിപ്പെൻസ് അപ്പോൺ എഫിഷ്യൻ സൊസൈറ്റി ഈ റെഡിൽ മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത് അപ്പോൾ ജി ഡി പി എന്ന് പറയുമ്പോൾ ജി എന്താണ് ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാനേജ്മെൻറ്റിന് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ എന്താണ് ഇതൊരു ഡയനാമിക് ഓർഗനൈസേഷൻ കൂടിയാണ് അതോടൊപ്പം തന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു

അപ്ലിക്കേഷൻ നെക്സ്റ്റ് വൺ എക്സിസ്റ്റൻസ് ഓഫ് നോളേജ് അങ്ങനെ എന്തായി അത് കാറ്റ് ആയി മാറിയിരിക്കുകയാണ് അപ്പൊ മാനേജ്മെന്റ് ആസ് ആർട്ട് എന്ന് പഠിക്കാൻ മതി കാറ്റ് എന്നുള്ള ആ ഒരു കാര്യം ആലോചിച്ചാൽ മതി അതിലൂടെ നമുക്ക് ആർട്ടിന്റെ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി പറ്റും ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആസ് സയൻസ് ആണ് ഓക്കെ മാനേജ്മെന്റ് ഒരു സയൻസ് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ എന്ത് ആലോചിച്ചാൽ മതി യു എസ് പി ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് സയൻസ് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ എന്താണ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഇൻവോൾവ് ആവുന്നുണ്ട് പി എന്താണ് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷനാണ് അല്ലെ സയൻസ് എന്ന് പറയുന്നത് എന്താണ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ ആണ് ഇനി നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോർഡിനേഷൻ ആണ് നാച്ച് പോലീസ് കൺട്രോൾസ് ഡ്രഗ് എന്ന് പോലീസ് ചെയ്യുന്നു ഡ്രഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യുന്നു ആ പി എ നമ്മൾ പെർവാസീവ് പെർവാസി ആയിട്ടും അതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോസസ് ഡെലിബറേറ്റ് ഫംഗ്ഷൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ ആൻഡ് ആക്ഷൻഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്ട് ഓക്കെ അപ്പോൾ കോർഡിനേഷൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് അതിൻ്റെ നാച്ചർ എന്ത് ചെയ്യുക ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് വലിയ ടഫൊന്നും അല്ല ഇങ്ങനെ സിമ്പിളാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതേയുള്ളൂ അപ്പോൾ ഇതുപോലെ ട്രിക്കി ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഓൾ ദ വെച്ച്